വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിലേക്ക് പ്രത്യേകം പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കൾ മായിയും മർഫിയും. ഈ ദുരന്ത മുഖത്തും രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന മായിയും മർഫിയും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണിവർ. 30 അടി താഴ്ചയിൽ നിന്നും വരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ മായ്ക്കും മർഫിക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പെട്ടിമുടി ദുരന്തത്തിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായ എന്ന പോലീസ് നായയായിരുന്നു. പെട്ടിമുടി ദുരന്ത സമയത്ത് രക്ഷാ ദൗത്യത്തിന് സഹായിച്ച മായയും മർഫിയും ഉച്ചയോടെ വയനാട്ടിലെത്തിയിട്ടുണ്ട്. വളരെ ഭയാനകമായ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നായ്ക്കളുടെ സഹായവും വേണ്ടിവരും. നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കയിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കഡാവർ ഡോഗുകളാണ് മായയും മർഫിയും. ബെൽജിയം മലിനോയ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ നായ്ക്കൾ. ഊർജ്ജസ്വലതയിലും ബുദ്ധികൂർമ്മതയിലും വളരെ മുന്നിലാണ് ഇക്കൂട്ടർ. ഇവരുടെ ബുദ്ധികൂർമ്മത പലപ്പോഴും പോലീസിനെ പോലും അമ്പരപ്പെടുത്തിയിട്ടുണ്ട്. 4 മാസത്തെ പരിശീലനത്തിനിടെ തന്നെ മായയും മർഫിയും തങ്ങളുടെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. ഹ്യൂമൻ റിസണൻസ് ഡിറ്റക്ഷൻ ഡോഗ്സ് എന്ന വിഭാഗത്തിലാണ് മായയും മർഫിയും ഉൾപ്പെടുന്നത്. ഇവർക്ക് മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്താനും മണം പിടിക്കാനും വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. 2020 മാർച്ചിലാണ് മായയും മർഫിയും സേനയിൽ ചേർന്നത്. കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും 4 മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു. അതേസമയം വളരെ ഭയാനകമായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് നായ്ക്കളുടെ സേവനം തേടിയത്. പുഴയുടെ ഇരുകരകളിലും വീടുകളുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായി ഉരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാമെന്നും കരുതുന്നു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ ഇതുവരെ നഷ്ടമായത് 80 ജീവനുകളാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നാട് മുഴുവനും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിനായി സാധ്യമായതെന്തും ഉപയോഗപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എയർഫോഴ്സ്, നാവികസേന ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങളും അപകടസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.